Hi friends, welcome back to our channel. In the Namal Nokuna, the fourth standard lay in the maths class of my Bandabata worksheet. Kodagari, Namukunuru Pudia chapter to a lay, sixth chapter, time. Ale nerebum, kalebum. The Kurusanami chapter particular Ade, Samet the Kurusananale. Okay, Namukunoku. A tortoise in the parinundle and another. Ah, if you sleep like this, even he will defeat you. Ah, itrayuner and ingene. Ah, Urangial, even podun inne. ആ തോൽപ്പിക്കും. അവിടെയും എന്താണ് പറയുന്നത്? ആ അവിടെയും സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സമയത്തെയാണ്. കൂട്ടുകാർ ക്ലോക്ക് കണ്ടിട്ടില്ലേ? ആ നമുക്ക് ടീച്ചർ ഇന്ന് ക്ലാസ്സിൽ കാണിച്ചു തന്നു. ക്ലോക്കിൻ്റെ ഓരോ ഭാഗങ്ങളും ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? കൂട്ടുകാർക്ക് അറിയാമല്ലോ ക്ലോക്കിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്. ആ ഈ ഒരു ക്ലോക്ക് നോക്കൂ കൂട്ടുകാരെ. ആ ഇതിൽ കൊടുത്തിരിക്കുന്നു നോക്കൂ. 1 മുതൽ 12 വരെ അക്കങ്ങളില്ലേ? ഉണ്ട്. പിന്നെയോ? ആ അതിൽ ചെറിയ സൂചി കാണാനുണ്ട്. ആ സൂചിയെ പറയുന്ന പേരാണ് മണിക്കൂർ സൂചി അഥവാ അവർ ഹാൻഡ്. വലിയ സൂചിയോ? ആ അതാണ് മിനിറ്റ് സൂചി. അതാണ് മിനിറ്റ് ഹാൻഡ്. ഓക്കെ, ഇതെ നോക്കൂ. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂചി ഇല്ലേ ഇതിൽ? അതേതാണ്? അതെ, സെക്കൻഡ് സൂചി അല്ലേ, സെക്കൻഡ് ഹാൻഡ്. നമ്മൾ ആ മണിക്കൂർ സൂചി നോക്കിയാണ് എപ്പോഴും സമയം പറയുന്നത് അല്ലേ. സമയം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആ നമ്മൾ മണിക്കൂർ സൂചി നോക്കിയാണ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ക്ലോക്ക് എന്താണെന്നും ക്ലോക്കിൻ്റെ ഓരോ ഭാഗങ്ങൾ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇനി നോക്കൂ, അത് ഇറ്റ്സ് വൺ ഡേ. അതിലൊരു ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സമയവും നൽകിയിട്ടുണ്ട്. അത് ക്ലോക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഫസ്റ്റ് വൺ എന്താണ്? ആ യെസ്, അജി രാവിലെ എഴുന്നേൽക്കുന്നു. ഹി വാക്സ് അപ്പ് ഇൻ ദ മോർണിംഗ്. എത്ര മണിക്കാണ്? അതെ, 6 o'clock. ക്ലോക്കിൽ നോക്കൂ കൂട്ടുകാരെ, 6 o'clock ആകുമ്പോൾ ഒരു സൂചിയും മിനിറ്റ് സൂചിയും എവിടെയാണ്? അതെ, അവർ ഹാൻഡ് എവിടെയാണ്? അതെ, 6 o'clock. ദൻ മിനിറ്റ് സൂചിയോ? അതെ, 12 o'clock. നെക്സ്റ്റ് നോക്കൂ, ആ കുളിക്കുന്നു. ടേക്സ് ബാത്ത്. എത്ര മണിക്കാണ്? അതെ, 7 o'clock. അപ്പോൾ അവർ ആൻഡ് അതെ 7 നേരെയും മിനിറ്റ് ഹാൻഡോ അതെ 12 നേരെയുമാണ്. കൂട്ടുകാർക്ക് കാണാനില്ലേ? അപ്പോൾ നോക്കൂ, അടുത്തത് നോക്കൂ, സ്കൂളിലേക്ക് പോകുന്നത് എത്ര മണിക്കാണ്? ആ 9 o'clock. 9 o'clockനാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ആ അവർ ആൻഡ് എവിടെയായിരിക്കും? ആ കൂട്ടുകാർക്ക് അറിയാം എവിടെയാണ്. അതെ, 9 നേരെ അല്ലേ. ദെൻ മിനിറ്റ് ഹാൻഡോ? അതെ, 12 നേരെയും ആയിരിക്കും. ദെൻ ക്ലാസ് തുടരുന്നു. എത്ര മണിക്കാണ്? 10 o'clock. ദെൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് 1 o'clock. ടേക്സ് ലഞ്ച്, യെസ്, 1 o'clock. അപ്പോൾ എങ്ങനെയായിരിക്കും? ആ അവർ ആൻഡ് എവിടെയായിരിക്കും? അതെ, 1 നേരെ. മിനിറ്റ് ഹാൻഡോ? അതെ, 12 നേരെയല്ലേ. ദെൻ സ്കൂൾ വിടുന്നു. ദെൻ സ്കൂൾ ടൈം ആൻഡ്സ് 4 o'clock. ഓക്കെ, കടകളപ്പെടുത്തിരിക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാരെ. ദെൻ സ്റ്റഡീസ് അറ്റ് ഹോം. വീട്ടിലിരുന്ന് പഠിക്കുന്നത് യെസ്, 7 o'clockനാണല്ലേ. അപ്പോൾ അവർ ആൻഡ് 7 നേരെയും അതെ മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? 12 നേരെയുമാണല്ലേ. ദെൻ സ്ലീപ്സ് നൈറ്റിൽ, ആ 9 o'clock. നൈറ്റ് 9 o'clock, രാത്രി 9 o'clock. അപ്പോൾ നോക്കൂ എങ്ങനെയാണ്. ആ അവർ ആൻഡ് 9 നേരെയും പിന്നെയോ ആ മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? അതെ, 12 നേരെയും ആയിരിക്കും. നെക്സ്റ്റ് നോക്കി, നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു ഇൻ എ ഡേ? യെസ്, രാവിലെ എഴുന്നേൽക്കുന്നു. വേക്കം ഇൻ ദ മോർണിംഗ്. ദെൻ പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നു. ടേക്ക് ബാത്ത്. പഠിക്കുന്നു. സ്റ്റഡി. ദെൻ പത്രം വായിക്കുന്നു. റീഡ് ന്യൂസ് പേപ്പർ. ദെൻ ഭക്ഷണം കഴിക്കുന്നു. ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ സ്കൂളിലേക്ക് പോകുന്നു. ഗോ ടു സ്കൂൾ. ദെൻ സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്നു. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്കൂൾ അസംബ്ലി. അതുപോലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലേണിംഗ് ആക്ടിവിറ്റീസ്. ഉച്ചഭക്ഷണം കഴിക്കുന്നു. ടേക്ക് ലഞ്ച്. ദെൻ ദേശീയ ഗാനം ചൊല്ലുന്നു. സിംഗ് നാഷണൽ ആന്തം. വൈകിട്ട് കളിക്കുന്നു. പ്ലേ ഇൻ ദ ഈവനിങ്. ദെൻ രാത്രി പഠിക്കുന്നു. സ്റ്റഡി അറ്റ് നൈറ്റ്. ദെൻ ഡയറി എഴുതുന്നു. റൈറ്റ് ഡയറി. ദെൻ ലാസ്റ്റ്, ആ യെസ്, ഉറങ്ങുന്നു. സ്ലീപ്. ഇതൊക്കെ അല്ലേ കൂട്ടുകാർ ഒരു ദിവസം നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ താഴെ കൊടുത്തിരിക്കുന്നു നോക്കൂ. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ച് ചെയ്യാനുള്ള പ്രവർത്തനം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ചാപ്റ്ററിൻ്റെ പേരെഴുതുക. എന്തായാലും നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് യെസ് ടൈം, നേരവും കാലവും. ഇനി നമുക്ക് ഈ ചോദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഒരു ദിവസം നിങ്ങളുടെ അമ്മ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു? അമ്മയോട് ചോദിച്ചെഴുതുമല്ലോ. വാട്ട് ഡോസ് യുവർ മദർ ഡു ഇൻ എഡ് ആസ് യുവർ മദർ? അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാരുടെ അമ്മയോട് ചോദിച്ചെഴുതുക. ചില കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ ആ ഒരു ദിവസം നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന്. അതെ, എന്തൊക്കെയാണ്? ആദ്യം രാവിലെ എഴുന്നേൽക്കുന്നു. പിന്നെയോ? ആ മുറ്റം അടിച്ചു വരുന്നു, അലക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, സ്വീപ്പിംഗ്, ദെൻ വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് മേക്കിംഗ് ഫുഡ്. കൂട്ടുകാരും ഇതുപോലെ നിങ്ങളുടെ അമ്മയോട് ചോദിച്ച് അമ്മ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് എഴുതുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ഒരു പ്രവർത്തനവും കൂടി ചെയ്യാനുണ്ട്, നോക്കാം. അതെ, ഒരു ദിവസം അഥവാ വൺ ഡേ എന്നൊരു പ്രവർത്തനമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ രാവിലെ എത്ര മണിക്കാണ് കൂട്ടുകാരെ എഴുന്നേൽക്കാറുള്ളത്? അവിടെ എഴുതുക. 7 o'clock എഴുന്നേറ്റ് 8 o'clock മുമ്പായി പ്രഭാതകൃത്യങ്ങൾ ചെയ്ത്
ചായ കുടിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ എത്ര മണിക്കാണോ അതവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ 9 മണി കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. 2 പീരീഡ് കഴിഞ്ഞ് ചെറിയ ഇടവേളയുണ്ട്. ദെൻ 1 മണി മുതൽ 2 മണി വരെ ഉച്ചഭക്ഷണ സമയമാണ്. ദെൻ 4 മണിക്ക് ആ സ്കൂൾ വിട്ടാൽ 5 മണിക്ക് മുമ്പായി ഞാൻ വീട്ടിലെത്തുന്നു. രാത്രി 7 മണിക്ക് ശേഷം പാഠഭാഗങ്ങൾ വായിച്ച് രാത്രി 10 മണിക്ക് ഉറങ്ങുകയും ചെയ്യുന്നു. കൂട്ടുകാർ ഓരോ പ്രവൃത്തിയും എപ്പോഴാണോ ചെയ്യുന്നത് ആ സമയം അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന കളങ്ങളിൽ എഴുതുക. ഓക്കെ കൂട്ടുകാരെ, ഓക്കെ ദെൻ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. One day, I wake up at 7 o'clock and complete my routine work before 8 o'clock and drink tea. After 9 o'clock, I start for school. Then after 2 periods, there is a small interval. Lunch break is between 1 o'clock and 2 o'clock. The school ends at 4 o'clock and I reach home before 5 o'clock. At night, 7 o'clock, I read my lesson. And sleep at night, 10 o'clock. അപ്പോൾ കൂട്ടുകാരും ഓരോ പ്രവൃത്തിയും എപ്പോഴാണോ ചെയ്യുന്നത് കളങ്ങളിൽ എഴുതുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.